ഹായ് ഗൈസ്, ഞാൻ കൈലാസ്. നമ്മുടെ ചാനൽ കെ എൻ ഓഫീസിലേക്ക് സ്വാഗതം. ഓട്ടോമോട്ടീവ് അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. ആക്റ്റീവ, ഹോണ്ട, ഡിയോ എന്നീ വണ്ടികൾക്ക് പുതിയ വേരിയൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ടുള്ള രീതിയിൽ ഒന്നും തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പം ഈ രണ്ട് വണ്ടികളും എടുക്കാൻ നിൽക്കുന്നവരുണ്ടെങ്കിൽ കൃത്യമായിട്ടൊന്ന് ചോദിച്ചേക്ക്. വേരിയൻസ് തമ്മിലുള്ള ഡിഫറൻസ് പോലും അറിയാത്ത രീതിയിലാണ് പ്രൈസ് ഇട്ടിരിക്കുന്നത്. R15 M, അതായത് നേരത്തെ കണ്ടുള്ള R7 സ്റ്റൈലിംഗിൽ വരുന്ന R15 M എന്ന് പറഞ്ഞ വേരിയൻറ്റ് September 21 ലോഞ്ച് ആണ്. അപ്പം നേരത്തെ ഇമേജസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ബുക്കിംഗ് അന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. 1000 രൂപയിലായിരിക്കും ടോക്കണായിട്ട് പറയേണ്ടത്, കൊടുക്കുന്നത് ടോക്കണായിട്ട് കൊടുക്കേണ്ടി വരുന്നത്. ഹോണ്ട CRF 190L, ഒരു പ്രോപ്പർ അഡ്വഞ്ചർ ബൈക്ക്, ചൈനയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. ഇന്ത്യയിൽ ഇതുവരെ ഇല്ല, പക്ഷെ ഇന്ത്യയിൽ കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. ഹോണ്ട ഹോണറ്റ് ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക് ഇറങ്ങിയ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ, 200X എന്ന് പറഞ്ഞു. ആ വണ്ടിക്ക് അവർ ഈ വണ്ടി ഇറക്കണമായിരുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ ഇതേ എഞ്ചിൻ തന്നെയാണ് ഈ ഹോണ്ട CRF 190L. അപ്പം ഹോണറ്റിന്റെ അതേ എഞ്ചിൻ വെച്ചിട്ട് അത്രയും നല്ലൊരു പ്രോപ്പർ വണ്ടി ചൈനയിൽ ഇറക്കാമായിരുന്നു എങ്കിൽ ഹോണ്ട ഇന്ത്യക്ക് അത് ഇവിടെ കൊണ്ടുവരാമായിരുന്നു. ഒരു ആഫ്രിക്ക ട്വിൻ്റെ ഒക്കെ ഒരു കുഞ്ഞൻ ഇതായിട്ട് എന്നെ തോന്നിക്കുന്ന ഒരു വണ്ടി തന്നെയാണ്. നല്ലൊരു പ്രോപ്പർ അഡ്വഞ്ചർ വണ്ടി തന്നെയാണ്. പിന്നെ വേണമെങ്കിൽ കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഒരേ എഞ്ചിനുള്ള രണ്ട് വണ്ടികളുണ്ട്. അപ്പം ഒരു വണ്ടി കൂടെ കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. ഹോണ്ട ഇന്ത്യ അതിനു വേണ്ടി ഒന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ ഹീറോ എക്സ്പോർട്സിന് നല്ലൊരു അടി കിട്ടാൻ സാധ്യതയുണ്ട്. ഫോഴ്സ് ഗൂർക്കയുടെ ഇമേജസ് മിക്ക ആൾക്കാരും കണ്ടു കാണുമായിരിക്കും. ഒരു രക്ഷയില്ല കേട്ടോ, ആ ഒരു ടീസറിനകത്ത്, ടീസറല്ല, ടീസർ നേരത്തെ ഒരു ജസ്റ്റ് ഒരു ഹെഡ്ലൈറ്റിന്റെ മാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കൊള്ളാമായിരുന്നു എന്നുള്ളൊരിതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ആ ഒരു ഫ്രണ്ട് മൊത്തത്തിൽ ആ ഒരു ഗൂർക്ക എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ഒക്കെ വന്നപ്പം രക്ഷയില്ല. ഭയങ്കര കാണാൻ ഭയങ്കര ഒരു നല്ലൊരു റോഡ് പ്രസൻസ് തോന്നിക്കുന്ന രീതിയിലാണ്. എനിക്കൊരു അരോചകമായിട്ടെങ്കിലും തോന്നിയത് അതിൻ്റെ ആ ഒരു എന്താ അലോയ് വീൽസ് ആണ്. അലോയ് വീൽസ് അത് കുറച്ചും കൂടെ ഒന്ന് നന്നാക്കാമായിരുന്നു എന്ന് തോന്നി. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത്രേ ഉള്ളൂ. പക്ഷെ ആ ഒരു എന്താ നേരത്തെ ആ ഒരു കുറവെന്ന് പറയുന്ന അകത്തുള്ളൊരു ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഒക്കെ ആയിരുന്നു ഒരു ഒരു പോരായ്മ എന്ന് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. എങ്കിൽ പോലും ഒരു ഒരു നാടൻ ഓഫ് റോഡർ ആയിരുന്നു. ഡിഫറൻഷ്യൽ ലോക്കും അതൊക്കെ വെച്ചിട്ട് ഒരു ബെൻസ് ഡിറൈവേഡ് ആയിട്ടുള്ളൊരു എഞ്ചിനും ധാരാളമായിരുന്നു. ഇപ്പം പുതിയ കുറച്ചുകൂടെ എന്താ റിവേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്, 2.6 L എഞ്ചിനാണ് വന്നിരിക്കുന്നത്. ഡീസൽ മാത്രമേ ഉള്ളെന്നാണ് തോന്നുന്നത്. പെട്രോൾ ഒന്നും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം പെട്രോൾ ഇല്ലാത്തതുകൊണ്ട് താറുമായിട്ടുള്ളൊരു ഡയറക്ട് ഡ്രൈവൽ നമുക്കങ്ങനെ, പക്ഷെ ഡയറക്ട് ഡ്രൈവൽ ആവാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. നല്ല കുറച്ചുകൂടെ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ കുറച്ചുകൂടെ യൂട്ടിലിറ്റി ആണ് താറ് വെച്ച് നോക്കുമ്പോൾ. താറ് കുറച്ചും കൂടെ അങ്ങ് ഒതുങ്ങിക്കൂടിയതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ, അകത്തൊക്കെ നോക്കുമ്പോഴേ ഒന്ന് ഒതുങ്ങിക്കൂടിയതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. എൻ്റെ അതുപോലെ പ്രൈസ് ഒരു 13 ലക്ഷം രൂപയൊക്കെയാണ്. അത് September 27 പ്രൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയും. നിലവിൽ 5 കളറിലാണുള്ളത്. അതിൻ്റെ പുതിയൊരു ഇതൊക്കെ വന്നിട്ടുണ്ട്, എന്നുവെച്ചാൽ സൈറ്റിൽ വന്നിട്ടുണ്ട്. കൊള്ളാം, 360° വ്യൂ ഒക്കെ കാണുന്ന ഒരു കുറേ സംവിധാനങ്ങളുണ്ട് സൈറ്റിൽ തന്നെ. അതൊന്ന് ഫോഴ്സ് ഗൂർക്കയൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ നോക്കിയേക്കും, പക്ഷെ നല്ല രസമാണ് കാണാൻ. അതേപോലെ തന്നെ വാറണ്ടി പീരീഡും സർവീസും ആണ് ഇതിൻ്റെ ഇപ്പം മെയിൻ ഹൈലൈറ്റ്. ഫോഴ്സിൻ്റെ അത്രയും കണ്ട് സർവീസ് സെൻ്ററൊക്കെ കുറവാണെന്ന് തോന്നി. എങ്കിൽ പോലും അവർ 1.5 ലക്ഷം കിലോമീറ്ററിനും 3 വർഷത്തെ വാറണ്ടിയാണ് കൊടുക്കുന്നത്. കൊള്ളാം, താറൊക്കെ വെച്ച് നോക്കുമ്പോഴേ ഭയങ്കരമാണ്. പിന്നെ താറൊന്നും ഇപ്പം ബുക്ക് ചെയ്തവർക്ക് പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. അതൊക്കെ തന്നെ ഒരു പോരായ്മയാണ് മഹീന്ദ്ര കാണിക്കുന്നത്. എന്തിലും ആവട്ടെ, പിന്നെ എക്സ്ക്യൂസ് തന്നെ കണ്ടിടും, ഇങ്ങനെ ലാഗാണ്, വരുന്നില്ല അങ്ങോട്ട്. മഹീന്ദ്രയ്ക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. ടാറ്റ സഫാരിയുടെ ഗോൾഡ് എഡിഷൻ വരുന്നുണ്ട്. IPL സമയത്ത് ആയിരിക്കും ഇതിന്റെ ലോഞ്ച്. ചിലപ്പോൾ IPL ഇതേപോലെ ടൂർണമെന്റ് മാൻ ഓഫ് ദ മാച്ചിനൊക്കെ കൊടുക്കാനായിരിക്കും മിക്കവാറും പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഗോൾഡ് എഡിഷൻ മിക്കവാറും അൾട്രോസിന്റെ ആ ഒരു ഗോൾഡ് കളർ ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ഗോൾഡ് ഡാർക്ക് എഡിഷൻ കൊണ്ടുവന്നാൽ മതിയായിരുന്നു. വെറുതെ ഗോൾഡ് എഡിഷൻ ഒക്കെ എന്തിനും. ടാറ്റ പഞ്ച്, നമ്മുടെ ഒരു മൈക്രോ SUV, അത് അതേപോലെ തന്നെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം എൻ്റെ ഇമേജസ് ഒക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ടാറ്റ പഞ്ചിനകത്ത് ആൾട്ടെറൈൻ എന്ന് വെച്ചാൽ പല പല ടെറൈൻ മോഡ്സ് ഉണ്ടാവും. അപ്പോൾ ആൾട്ടെറൈൻ എന്ന് പറയുന്നത് പല പല ടെറൈൻ മോഡ്സ് ഉണ്ടാവും. ഹാരിയറിനകത്തും അതേപോലെ നമ്മുടെ സഫാരിക്കകത്തും കണ്ട പല പല ടെറൈൻ മോഡ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതനുസരിച്ച് വണ്ടിക്കുള്ളൊരു SUV ആക്കണ്ടേ. BMW XY സ്പോർട്ട് പ്ലസ് പുതിയൊരു വേരിയൻറ്റ് കൂടെ വന്നിട്ടുണ്ട്. ബേസ് വേരിയൻറ്റിൽ നിന്നും കുറച്ചുള്ള ഒരു രണ്ടിനും ഇടയ്ക്കായിട്ടൊരു മിഡ് വേരിയൻറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നതാണ്. ബേസ് വേരിയൻറ്റിലുള്ള സ്പോർട്ട് എക്സിനും ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള എക്സ് ലൈനും ഇടയ്ക്കായിട്ട് സ്പോർട്ട് X+ എന്ന് പറഞ്ഞാൽ 77.9 ലക്ഷം രൂപയാണ്. കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പോയി മേടിക്കേ.
2022 നിസാൻ ജി ടി ആർ വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു ടീ സ്പെക് എന്ന് പറഞ്ഞൊരു ലിമിറ്റഡ് എഡിഷൻ പോലെ 100 മാത്രമായിട്ട് ഉണ്ടാക്കുന്ന ഒരു വണ്ടികളും വന്നിട്ടുണ്ട്. പക്ഷെ തീരാൻ പോവുക. ഇതോടുകൂടി മിക്കവാറും ജി ടി ആറിൻ്റെ ഇത് കഴിയുമെന്നാണ് തോന്നുന്നത്. ഈ ഒരു R35 കഴിഞ്ഞിട്ട് ഇനി അടുത്തൊരു വരാൻ സാധ്യതയുണ്ട്. R36 വരാൻ സാധ്യതയുണ്ട് മിക്കവാറും. ഈ ഒരു ഇതും കൂടെ കഴിയുമ്പോഴത്തേക്ക് ജി ടി ആറിൻ്റെ ഇത് ഇനി മിക്കവാറും ഇനി ഇലക്ട്രിക്കൊക്കെ ആയിരിക്കും. അപ്പം പിന്നെ കൂടുതൽ ഓട്ടോമോട്ടീവ് അപ്ഡേറ്റ്സ് വീണ്ടും കാണാം നമ്മുടെ ചാനൽ. കഴിഞ്ഞ ഓഫീഷ്യൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ മറ്റേ വിലയേറിയ കമൻറ്റും കാര്യങ്ങളൊക്കെ അറിയിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. പിന്നെന്താണ്, സ്റ്റേ സേഫ് ആൻഡ് ബി ഹാപ്പി ഗൈസ്.